ഓപ്പൺഹൈമറിന് ടിക്കറ്റ് കിട്ടാതുകൊണ്ട് ബാർബിക്ക് വന്നതാണ്. ഭയങ്കര ലൗഡായി പോയി, സബ്റ്റിലായിട്ട് കാണിക്കായിരുന്നു. ഈ ഫെമിനിസത്തിന്റെ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് അഗൈൻസ്റ്റ് അല്ല, പക്ഷെ ഇത് കുറച്ച് അൺഒറിജിനൽ ആയിട്ട് തോന്നി. പക്ഷേ ചിലർക്ക് ഒരല്പം ചൈൽഡിഷ് ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ഞാൻ പോവാണ് തരാം. നല്ലപടായിരുന്നു, കുഴപ്പമില്ല, നൈസാണ്. ബാർബി എന്ന് വെച്ചാൽ മൊത്തം പിങ്ക് കളറായിരുന്നു. പിന്നെ മാർഗരറ്റ് റോബി എല്ലാം അടിപൊളിയായിരുന്നു. അടിപൊളി പടമായിരുന്നു. മാർഗരറ്റ് റോബിയുടെ എക്സ്പ്രഷനും ഇമോഷണൽ സീൻസും എല്ലാം എന്തുവാ പറയാൻ അടിപൊളിയാണ്. അതിലും അടിപൊളി ഇഷ്ടപ്പെട്ട കെന്നിൻ്റെ ക്യാരക്ടറായിരുന്നു, റയാൻ ഗോസ്ലിംഗിൻ്റെ. പിന്നെ കുറച്ച് കമിയോസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ബാർബി ഫാനാണ്, പിന്നെ കണ്ടറിഞ്ഞൂടെ. അടിപൊളിയാണ്, അടിപൊളിയാണ്. ഗ്രേറ്റ് ഗെർവിഗിൻ്റെ ഒരു ഈശ്വരാ ഞാൻ പോവാണ് തേറ്റ കൊള്ളാം. നല്ല മൂവിയാണ് ബാർബി ഇൻ ദ റിയൽ വേൾഡ് കോൺസെപ്റ്റ് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എല്ലാവരും കാണണം. അതെ അതെ, അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് കണ്ടുകഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല സിനിമ. നൈസാണ്, അത്യാവശ്യം ചിരിക്കാനായി, നല്ല ചിരിക്കാനുണ്ട്, നല്ല ചിരിക്കാനുണ്ട്. പിന്നെ അതിൽ കൊടുത്തിരിക്കുന്ന മെസ്സേജ് ചിലപ്പോൾ ഭയങ്കര ലൗഡായതുപോലെ തോന്നും. പട്രിയാർക്കിക്കെതിരെയുള്ള ഇതാണ്, ഓക്കാണ്. അപ്പം ഭയങ്കര ലൗഡാണെന്ന് പോലെ തോന്നുന്നു, സബ്റ്റിലല്ല ഒട്ടും. പക്ഷെ നല്ല ചിരിക്കാവുണ്ട്, ഭയങ്കര ഫാസ്റ്റ് ബേസ്ഡ് ആണ്, ഒരിക്കലും ബോറടിക്കത്തില്ല. അത് ഭയങ്കര ലൗഡായിപ്പോയി, സബ്റ്റിലായിട്ട് കാണിക്കായിരുന്നു, പക്ഷേ ഇത് ഭയങ്കര ലൗഡായിട്ടായിപ്പോയി. എന്നാലും രസമുണ്ട്, നല്ല രസമുണ്ട്, ഭയങ്കര ഫാസ്റ്റ് ബേസ്ഡ് ആണ്. നല്ല മൂവിയാണ് എന്ന് വെച്ചാൽ, ലൈക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നു. വൺ ടൈം വാച്ച് ആയിട്ട് തോന്നി, ലൈക്ക് മസ്റ്റ് വാച്ച് ആയിട്ട് തോന്നി. വൺ ടൈം മസ്റ്റ് വാച്ച് അല്ല, ഓപ്പൺ ഹൈമറിന് ടിക്കറ്റ് കിട്ടാതുകൊണ്ട് ബാർബിക്ക് വന്നതാണ്. പക്ഷേ അങ്ങനെ ആയിട്ട് തോന്നി, ലൈക്ക് കണ്ടിറങ്ങിയോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നി, ലൈക്ക് മസ്റ്റ് വാച്ച് ആയിട്ട് തോന്നി. ഡെഫിനറ്റ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ബേസിക്കലി ഒരു ബാർബി ഫാൻ അല്ല, സ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ തോന്നി. ഞാൻ പറഞ്ഞില്ല, ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മൂവിയാണ്. എക്സ്പെഷ്യലി അതിൻ്റെ എൻഡിങ്, ക്ലൈമാക്സും എൻഡിങ് ഒക്കെ ഭയങ്കര എക്സ്ട്രീം ആണ്. എനിക്ക് ബേസിക്കലി അതിന് നെഗറ്റീവ് ഒന്നും തോന്നില്ല, പോസിറ്റീവ് ആണ് ഞാൻ കുറേ നേരം പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി, ലൈക്ക് അതിൻ്റെ എൻഡിങ് ഒക്കെ ഭയങ്കര ഓസം ആയിരുന്നു. എടുത്ത് പറയാനുള്ളതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നവോ അല്ല അല്ല, നല്ലൊരു മൂവിയായിരുന്നു. എബോ അവറേജ് കോമഡിയൊക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ആ ഫെമിനിസം ആദ്യത്തെ ഹാഫ് മൊത്തം ഫെമിനിസം ആണ്, പിന്നെ രണ്ടാമത്തെ ഹാഫ് ആകുമ്പോഴേക്കും കുറച്ച് അത് മാറുന്നുണ്ട്. പിന്നെ അവസാനമാകുമ്പോൾ ടോട്ടലി അത് ഒരു പെർഫെക്റ്റ് എൻഡിങ്ങിലാണ് കൊണ്ട് നിർത്തിയത്. ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പക്ഷേ ചിലർക്ക് ഒരല്പം ചൈൽഡിഷ് ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്, അത്രേ ഉള്ളൂ. അല്ല കൊള്ളാം, ഓപ്പൺ ഹൈമർ ഇതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓപ്പൺ ഹൈമർ വേറെ ലെവൽ പടമാണ്. ഇത് അതിനനുസരിച്ചുള്ള അറിയാലോ, ബാർബി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതരം പ്രേക്ഷകർക്ക് പറ്റി പടമാണ്, അവരുടെ ലെവലിൽ നിൽക്കും, അത്രേ ഉള്ളൂ. പണ്ടേനെ കണ്ടിച്ചില്ല ബാർബി, എനിക്ക് ഇഷ്ടപ്പെട്ടു, ലൈക്ക് നൈസ് മൂവിയാണ്, സെൻഡി ഒന്നുമില്ല, കണ്ടോണ്ടിരിക്കുക. ഇല്ല അതെനിക്ക് അങ്ങനെ തിരിച്ചില്ല, രണ്ടും ഉണ്ട്, അങ്ങനെയൊന്നും ഇല്ല, ഫെമിനിസം അങ്ങനെ കൂട്ടിച്ചൊന്നുമില്ല. ടോട്ടലി ഇത് ഇഷ്ടപ്പെട്ടു, നല്ല പടമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഞാനിപ്പോൾ ഈ ഫെമിനിസത്തിൻ്റെ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് അഗൈൻസ്റ്റ് അല്ല, പക്ഷേ ഇത് കുറച്ച് അൺഒറിജിനൽ ആയിട്ട് തോന്നി. എടുത്ത് പറയുന്ന വെച്ചാൽ ഇത് ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് ഇങ്ങനെ അസൈൻഡ് ആയിട്ടുള്ള കുറേ ഐഡൻറ്റിറ്റി, അതിനും പുറത്ത് പോകാമെന്നുള്ളൊരു ഇതാണ് പറയുന്നത്, മെസ്സേജാണ്.